നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷം മൂന്നാം ദിവസത്തിലും യാതൊരു അയവും വരുന്നില്ല സംഘർഷം തുടരുകയാണ് അവിടെ നിന്നും നിരവധി പേർ പലായനം ചെയ്യുന്നുണ്ട് യുക്രൈൻ ഏതാണ്ട് കീഴടങ്ങിയ മട്ടാണ് റഷ്യൻ സേന വലിയ തോതിലുള്ള ശക്തമായ ആക്രമണം തന്നെ യുക്രൈൻ പ്രദേശത്ത് നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യക്കാരുടെ ഒരു സംഘത്തെ യുക്രൈനിൻ്റെ പ്രശ്നബാധിത മേഖലയിൽ നിന്നും റൊമാനിയൻ തലസ്ഥാനമായ ബുഖാറസിലേക്ക് സുരക്ഷിതമായി എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവരെ അവിടെ നിന്നും ബുഖാറസിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള എയർ ഇന്ത്യയുടെ വിമാനവും മുംബൈയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു ഇന്ന് വൈകുന്നേരത്തോടെ ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് ഇവർ സുരക്ഷിതമായി എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് യുദ്ധം പുറപ്പെട്ടതിന് ശേഷം ആദ്യ സംഘം ഇന്ത്യയിലേക്ക് എത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതേസമയം നിരവധി വിദ്യാർത്ഥികൾ ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കം നിരവധി ഇന്ത്യക്കാർ യുക്രൈൻ്റെ പല ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടപ്പുണ്ട് അവരെ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ അവർ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നീങ്ങുമ്പോൾ അവർക്ക് ചില പ്രശ്നങ്ങൾ നേരിടുന്നതായി മാധ്യമ റിപ്പോർട്ടുകളുണ്ട് അവർ മാധ്യമങ്ങളുമായി അവരുടെ കഷ്ടതകൾ പങ്കുവയ്ക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ അതിശൈത്യമാണ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് അവിടുത്തെ രാവിലത്തെ താപനില ഈ താപനിലയെ തരണം ചെയ്ത് കിലോമീറ്ററുകളോളം നടന്നും വാഹനത്തിലുമൊക്കെയായി അതിർത്തി പ്രദേശങ്ങളിലേക്ക് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രവർത്തനമാണ് തണുപ്പിനെയും യുദ്ധഭീതിയെയും എല്ലാം അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നേരിട്ടുകൊണ്ട് അതിർത്തി പ്രദേശങ്ങളിലേക്ക് ധാരാളം വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യക്കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എംബസിയിലേക്ക് ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്നും പലരും പറയുന്നുണ്ട് പക്ഷേ എന്തായാലും ഇന്ത്യൻ എംബസി സുരക്ഷിതമായ ഒരു രക്ഷാമാർഗം ഒരുക്കുന്നതിൽ വ്യാപൃതരാണ് എന്ന് വേണം കരുതാൻ കാരണം ആദ്യത്തെ ആദ്യം രാവിലെ തന്നെ ആദ്യ സംഘം ബുഖാറസിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതേ മാതൃകയിൽ രക്ഷാപ്രവർത്തനം ഇന്ത്യ ഊർജിതമാക്കും എന്നാണ് മനസ്സിലാകുന്നത് കാരണം ഈ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് മികച്ച നയതന്ത്ര ബന്ധമാണുള്ളത് രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദേശയാത്രകളിൽ നല്ലൊരു പങ്ക് ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ഉണ്ടായിരുന്നു ഇവരുടെ രാഷ്ട്ര തലവന്മാരുമായി കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിന് ഒരു ഉച്ചകോടി നടത്തിയിരുന്നു ഇതെല്ലാം ഇത്തരം രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ രക്ഷപെടലിന് അവസരമൊരുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തൻ്റെ സൈന്യത്തോട് യുക്രൈനിലുള്ള തൻ്റെ സൈന്യത്തോട് ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ച ചർച്ച വ്ളാഡിമിർ പുട്ടിനുമായി നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ രാജ്യം തൻ്റെ തങ്ങളുടെ സൈനികരോട് നിർദ്ദേശം നൽകിയിരിക്കുന്നു മേഖലയിൽ ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഭയപ്പെടേണ്ടതില്ല വിവിധ പ്രദേശങ്ങളിലായി കാലാവസ്ഥയടക്കമുള്ള പ്രതികൂല ഘടകങ്ങളോട് മല്ലിട്ടുകൊണ്ട് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും അതിവേഗം തന്നെ രാജ്യത്തേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ ഈ ഒരു രക്ഷാദൗത്യത്തിന് ഏറ്റവും സഹായകമായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ നയതന്ത്ര പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ രാജ്യങ്ങളുമായി ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിനാവശ്യമായ വിദേശയാത്രകളും ആണ് എന്നതാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദേശയാത്രകളെ നമ്മൾ പലപ്പോഴും ഒരു വിഭാഗം ആൾക്കാർ ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വിമർശിച്ചിരുന്നുവെങ്കിലും രാജ്യത്തിന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇതെല്ലാം ഗുണകരമാകുന്ന ഒരവസ്ഥയാണുണ്ടായത് പുട്ടിനും പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദിയുമായി ടെലഫോണിലാണ് ചർച്ച നടന്നത് ആ ടെലഫോൺ ചർച്ചയിൽ തന്നെ ഇന്ത്യക്കാർക്ക് അനുകൂലമായ തീരുമാനം റഷ്യ എടുക്കുന്നു മറ്റ് യുക്രൈനുമായി ബന്ധപ്പെട്ട മധ്യേഷ്യൻ രാജ്യങ്ങൾ കൈക്കൊള്ളുന്നു എന്നതെല്ലാം ശ്രദ്ധേയമാണ് ഇതിൽ പാകിസ്ഥാൻ്റെ നിലപാട് നമുക്ക് അറിയാം അവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉടൻ തന്നെ മോസ്കോയിലെത്തി അവിടെ നിന്നും തീർത്തും അപക്വമായ ചില പ്രസ്താവനകൾ നടത്തി ഇതെല്ലാം പാക്കിസ്ഥാൻ്റെ യുദ്ധക്കോതിയെ സൂചിപ്പിക്കുന്നതായി മറ്റു രാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യ ഇത്തരം കാര്യങ്ങളോട് ഈ സംഘർഷത്തോട് ഏതെങ്കിലും ഭാഗത്ത് നിന്നുകൊണ്ട് കക്ഷി ചേർന്നുകൊണ്ട് സംഘർഷത്തെ ഇല്ലാതെ അല്ല സംഘർഷത്തെ ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല നടത്തിയത് സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് ഇന്ത്യ അസന്ധിഗ്ധമായി പറയുമ്പോഴും മേഖലയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വവും ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ താല്പര്യവും പരിഗണിക്കുന്നതിലാണ് ഇന്ത്യൻ സർക്കാർ പ്രഥമ പരിഗണന നൽകിയത് എന്നത് ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളവും അഭിമാനം നൽകുന്ന ഒരു വാർത്തയാണ് വെബ് ഡെസ്ക് ദ ന്യൂസ്